ഹലോ ആനന്ദ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് വിൻ്ററിലും അതുപോലെ സമ്മറിലും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു സ്മൂത്തിയാണ്. സ്മൂത്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഹാഫ് കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതുപോലെ ഒരാപ്പിൾ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴം അവൈലബിൾ അല്ലെങ്കിൽ ഒരു വലിയ പഴം എടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഹണിയാണ്. അതുകൂടാതെ നമുക്ക് പാല് വേണം. ഫുൾ ക്രീം മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ ക്രീം മിൽക്ക് അല്ലാതെ സ്കിം മിൽക്കോ അല്ലെങ്കിൽ 2% ഒക്കെ ഫാറ്റ് ഫ്രീ മിൽക്കൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് സ്വല്പം സിനമൺ ആണ്. ആദ്യം നമുക്ക് ഈ ഓട്സ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കണം. അതുപോലെ ഈ ആപ്പിളിൻ്റെ സ്കിന്നൊന്ന് കളഞ്ഞെടുക്കുകയും കൂടെ വേണം. ഓട്സിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഈ ആപ്പിളൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഓട്സിലേക്ക് നമ്മൾ ഒരു കപ്പും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ആയ സമയത്തേക്ക് നമ്മൾ നമ്മളുടെ ആപ്പിളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ പാലും സിനമണും ഒക്കെ സിനമൺ പൗഡറും ഒക്കെ ചേർക്കണം നമുക്കിതിലേക്ക്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ആപ്പിളും പഴവും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. പഴം ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ചെറുപഴം എനിക്ക് അവൈലബിൾ ആയിരുന്നതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റോബസ്റ്റ പഴം അതല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പഴം, പക്ഷേ വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഓട്സ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് പാൽ ആഡ് ചെയ്യാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഫുൾ ക്രീം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സിനമൺ പൗഡറാണ്. ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കണം. മധുരത്തിൻ്റെ അളവിനനുസരിച്ച് ഹണിയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ഹണി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ മധുരം ആവശ്യത്തിനുള്ളതുകൊണ്ട് ഒരുപാട് ഹണി ചേർക്കേണ്ട ആവശ്യമില്ല. വലിയൊരു ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹണി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഓട്സും എല്ലാം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിലേക്ക് ഇനി ഒരു 10 ആൽമണ്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തു. നമ്മുടെ സ്മൂത്തി റെഡിയായി. ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡിയായി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനോ അതായത് ഈവനിങ് ടീക്ക് പകരം ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണിത്. സ്മൂത്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സ്ട്രോബെറിയുടെ സീസൺ ആണെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ റാസ്ബെറിയോ ബ്ലൂബെറിയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആപ്പിളും പഴവും മാത്രം ഉപയോഗിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു രുചിക്കൂട്ടുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.